नमस्कार सुरेश गोपी एम पी अभिनेता अद राज्यसभा अद त्रृशूर् त्रृशूर् चोदचो पर नी फेसबुक पस्ट अल त्रृशूर् अदी अद त्रृशूर् मतसरी पराजयपू अदान इन क्यों आईकोटे और नार्यम तेरे जी एत्रयो कल श्री सुरेश गोपी अद जीवकारण्य प्रवर्तुम्बा मोटी ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ ആ നന്മയ്ക്ക് പാത്രമായിട്ടുണ്ട് എത്രയോ പേർ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എത്രയോ പേർക്ക് വീട് ലഭിച്ചിരിക്കുന്നു എത്രയോ പേർക്ക് ചികിത്സ ലഭിച്ചിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണണ്ടേ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കാണണം അദ്ദേഹം ചെയ്യുന്ന ആ നന്മയ്ക്ക് നമ്മുടെ മനസ്സ് എന്നും കൂട്ടാകണം സംവിധായകനും എഴുത്തുകാരനും കേരളത്തിലെ മിമിക്രി കലാകാരന്മാരുടെ തലതൊട്ടപ്പനുമായ ശ്രീ ആലപ്പി അഷ്റഫ് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയമായും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായൊന്നും ചിലപ്പോൾ ശ്രീ ആലപ്പി അഷ്റഫിനെ യോജിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്കും ശ്രീ സുരേഷ് ഗോപി ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളെ ശ്രീ ആലപ്പി അഷ്റഫ് ഓർത്തെടുക്കുകയാണ് മാത്രമല്ല അമ്മ എന്ന സംഘടനയിൽ സുരേഷ് ഗോപിക്ക് അംഗത്വം ലഭിക്കാത്തതിനെക്കുറിച്ചൊക്കെ തന്നെ ശ്രീ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പിൽ പരാമർശിക്കുന്നു നമുക്ക് ആ കുറിപ്പൊന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് മലയാള ചലച്ചിത്ര ലോകത്തെ ഏക താരസംഘടനയാണ് അമ്മ നിർഭാഗ്യമെന്ന് പറയട്ടെ ഭരത് സുരേഷ് ഗോപി ഈ സംഘടനയിൽ ഇന്നില്ല കാരണം എന്താണെന്ന് ഒട്ടേറെ പേർ എന്നോട് പലവരു ആരാഞ്ഞിട്ടുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഈ കുറിപ്പിൽ പങ്കുവെക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ആലപ്പി അഷ്റഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളുടെ പേരിലുള്ള ലക്ഷ്മി ഫൗണ്ടേഷന്റെ സാന്ത്വനം നിർധന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എത്രയോ അനാഥ ജീവിതങ്ങൾക്ക് കിടപ്പാടം വെച്ച് നൽകിയിട്ടുണ്ട് എൻഡോസൽ ഫണ്ട് ദുരിതത്തിൽ ബുദ്ധിമുട്ടിയവർക്ക് 9 പാർപ്പിടങ്ങളാണ് സുരേഷ് ഗോപി എം പി നിർമ്മിച്ച് നൽകിയത് അതുപോലെ പൊതുസമൂഹം അന്യവൽക്കരിച്ച മണ്ണിന്റെ മക്കളായ ആദിവാസികൾക്ക് സഹായവുമായി എത്തിയ ആദ്യ ചലച്ചിത്ര പ്രവർത്തകൻ സുരേഷ് ഗോപിയാണെന്നും ശ്രീ ആലപ്പി അഷ്റഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതുപോലെ തന്നെ അട്ടപ്പാടിയിലെയും കോതമംഗലത്തിനടുത്ത് ചൊങ്ങിൻചുവട് ആദിവാസി ഊരുകളിൽ ഇദ്ദേഹം നിർമ്മിച്ചു നൽകിയത് നിരവധി ടോയ്ലറ്റുകളാണ് മാത്രമല്ല എല്ലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു കിട്ടുന്ന ആ പ്രതിഫലത്തിന്റെ ഒരു ഭാഗമെടുത്താണ് എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം എവിടെ നിന്നെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ആർക്കും പറ്റും പക്ഷേ സ്വന്തം അധ്വാനം മറ്റൊരാൾക്ക് ഗുണകരമാകുമ്പോഴാണ് യഥാർത്ഥ ജീവകാരുണ്യം അവിടെ വരുന്നത് ചാരിറ്റി അവിടെ വരുന്നത് മറ്റേതിനെ ചാരിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ വേറൊരാളിൽ നിന്ന് പിരിവെടുത്ത് വേറെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ചാരിറ്റി അല്ല പക്ഷേ ഞാൻ എൻ്റെ പണത്തിൽ നിന്ന് എടുത്ത് ഒരാൾക്കൊരു സേവനം ചെയ്യുകയാണെങ്കിൽ അതാണ് ചാരിറ്റി എന്ന യാഥാർത്ഥ്യം കൂടി ഈ ഒരു പോസ്റ്റിൽ പരോക്ഷമായി ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ മാവേലിക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാദൃച്ഛികമായി കണ്ടുമുട്ടിയ കാൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് 100,000 രൂപ കൃത്രിമക്കാൽ വച്ചു പിടിപ്പിക്കുവാനായിട്ട് സുരേഷ് ഗോപി നൽകിയ കാര്യം പങ്കുവയ്ക്കുന്നു അതുപോലെ രതീഷ് എന്ന നടൻ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മരണശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ടി അദ്ദേഹത്തെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താമസ സൗകര്യം ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി ചെയ്തു അകാരണമായി അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നവർ കണ്ണുണ്ടെങ്കിൽ കാണട്ടെ കാതുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞു പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റിൽ സങ്കടം ആര് പറഞ്ഞാലും സഹായിക്കുന്ന മനസ്സിന് ഉടമ മലയാള സിനിമയിലെ അപൂർവ ജനുസാണ് ഇദ്ദേഹം എന്തിന് ആലപ്പുഴ എം പി ആരിഫിന് ആദ്യമായി നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തത് പോലും സുരേഷ് ഗോപിയാണെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു ആരിഫിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എന്നെയും കൂട്ടിയാണ് സുരേഷ് ഗോപി പോകാറുള്ളത് എന്നുകൂടി അഷ്റഫ് പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് അമ്മ താരസംഘടനയെ അറിയിച്ചില്ല എന്ന നിസ്സാര കാരണത്താൽ 2,00,000 രൂപ അമ്മയിൽ പിഴ കെട്ടേണ്ടി വന്നു എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഈ അമ്മ സംഘടന അദ്ദേഹത്തെ ആ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഷ്റഫിൻ്റെ 2 ചിത്രങ്ങളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കിയതായും ഒക്കെ പറയുന്നു അങ്ങനെ നിരവധി അനവധി സേവന പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപി എം പി എന്നുള്ള നിലയ്ക്കും കലാകാരൻ എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേരളത്തിലെ ജനതയ്ക്ക് അദ്ദേഹത്തിൻ്റെ പല ചേഷ്ടകളും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും കാട്ടി പരിഹസിക്കുകയും അദ്ദേഹത്തെ അവഹേളിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം തോന്നിയ പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നൊരു സമൂഹമുണ്ട് അവരൊക്കെ ഇത് കേൾക്കണം മനുഷ്യസ്നേഹമാണ് എല്ലാത്തിലും വലുത് എല്ലാത്തിലും വലുത് പാർട്ടിയും അതുപോലെ തന്നെ എം പി സ്ഥാനവും ഒന്നുമല്ല എല്ലാത്തിലും വലുത് ജനങ്ങളാണ് എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജീവിതം കലാജീവിതവും രാഷ്ട്രീയ ജീവിതവും എന്തുമായാലും മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർക്കാം എതിർത്തോട്ടെ ഒരു കുഴപ്പവുമില്ല ആശയപരമായി എതിർക്കാം എങ്ങനെയും എതിർത്തോട്ടെ പക്ഷേ അദ്ദേഹം
പറയുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറച്ചിൽ മാത്രം പോരല്ലോ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും കാണാതെ പോകരുത് ഇനിയും അദ്ദേഹത്തിന്റെ ഈ ജനസേവനം തുടരും എംപി എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കും ജനസേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തുടരും എന്ന് തന്നെയാണ് എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആലപ്പിയ ഷഫ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നമ്മളും അതാണ് കാണേണ്ടത് ആ മനസ്സിന്റെ നന്മയാണ് കാണേണ്ടത് ആ മനസ്സിന്റെ വലിപ്പമാണ് കാണേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്